ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീഡ്സുകളാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഈ ഒരു മെറ്റീരിയലിന് മാച്ചായിട്ടുള്ള ഒരു കളർ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ഹണി ഗോൾഡ് കളറിലെ ബീഡ്സ് സെയിം അളവ് തന്നെയായിട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു ബ്ലൂ ഷെയ്ഡും കൂടെ വേണം. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ നേരത്തെയും കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ ഒരു പിക്കൊക്കെ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാനിവിടെ ഒരു സ്കെയിൽ വെച്ചിട്ട് വീനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ വീനൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻറ്റ്സ് അനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ വെറുതെ ഒരു വീനൊക്കെ വരച്ച് കൊടുത്തിരിക്കുകയാണ്, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ അവിടെയാണ് നമുക്കുണ്ട്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഞാൻ താഴേക്ക് ഒരു ബക്കറ്റ് ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനിയുള്ള മെഷർമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു 1.5 ഇഞ്ച് ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും ഒരു 1.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ചോ 2 ഇഞ്ചോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം, ഷോൾഡറിൻ്റെ ആ ഒരു വിഡ്ത്തിൻ്റെ ആ ഒരു ഭാഗത്ത് കേട്ടോ. എന്നിട്ട് നമ്മൾ എന്തോ ചെയ്യണ്ടേ, നമുക്ക് ഇതിൻ്റെ ഒരു ലെങ്ത്, അതായത് യോക്കിൻ്റെ ലെങ്ത് സാധാരണ നമുക്ക് 14 ആണ് വരുന്നത്. പക്ഷേ ഞാനിവിടെ എടുക്കുന്നത് ഒരു 12 ഇഞ്ചോളം മതി. എത്ര ഇറക്കത്തിലും വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിൽ ഇറക്കം വേണമെന്നുണ്ടെങ്കിൽ 14 വരെ എടുക്കാം, അതിനുശേഷം താഴേക്ക് പോകരുതെന്നേ ഉള്ളൂ. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഞാനിപ്പോൾ ഇതിനെ ഇവിടേക്ക് ഒരു 8 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ 2.5 ഇഞ്ചോ ലെഫ്റ്റും റൈറ്റും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഷോൾഡറിൻ്റെ അവിടമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് ഒരു ബക്കറ്റ് ഷേപ്പിലാക്കി ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ഒരു പോർഷനിലാണ് നമ്മളുടെ ഡിസൈൻസൊക്കെ വരുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ അളന്നിട്ട് വരച്ച് കൊടുക്കുക. അപ്പോൾ ഷോൾഡർ ടു യോക്ക് വരെയുള്ള ലെങ്ത് 12 എടുത്തിരിക്കുന്നത്. 12 അവിടുന്ന് 2.5 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അളവിലാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതിലും ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിലും വിഡ്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അതുപോലെ എടുക്കാം. ആ വീടെ ആ കോർണർ ഭാഗത്തു നിന്ന് താഴേക്ക് 5 ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു 12 എടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം കറക്റ്റ് മെഷർമെൻറ്റ്സിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ സെൻറ്ററിൽ ഞാൻ ഒരു പോയിൻ്റ് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു സ്റ്റെംസ് ഇങ്ങനെ പോവാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ശാഖകൾ പോകുന്ന പോലെ, നമ്മുടെ ട്രീസിൻ്റെയൊക്കെ ശാഖകൾ പോകില്ലേ, അതേപോലെ ആ ഒരു സ്റ്റെമ്മിൻ്റെ ഭാഗം തൈതേ പോലെ ഒന്ന് വളച്ചൊക്കെ ചെയ്ത് കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ മുകളിലേക്ക് ഒരു ലീഫ്, താഴേക്ക് ഒരു ലീഫ്, ലെഫ്റ്റും റൈറ്റും ഓരോ ലീഫ് വെച്ചിട്ട് നമ്മൾ വരച്ച് കൊടുക്കുന്നു. അപ്പോൾ ലീഫിൻ്റെയൊക്കെ സ്റ്റെൻസിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലീഫ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ 300 അങ്ങ് വരച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും സ്റ്റെംസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇനിയിപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് ധൈര്യപോലെ സ്റ്റെംസ് ഒന്ന് വളച്ച് 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 കൊണ്ട് കൊടുക്കുക. ഇപ്പുറത്തെ സൈഡും അതേപോലെ ഒരേ അളവിൽ വരച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു 1 ഇഞ്ച് അളവിൽ നമുക്ക് വീണ്ടും ഒരു ഇതുപോലത്തെ തന്നെ ഒരു സ്റ്റെമ്മ് വരച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ലീഫാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പെൻസിലിൻ്റെ പേര് അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് അപ്സരയുടെ അല്ല, ഇതൊരു പേപ്പർ പെൻസിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് പിന്നെ ബുക്ക് സ്റ്റാളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു പെൻസിലാണ്. ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പെൻസിലാണ് കേട്ടോ. ഇപ്പോൾ നമ്മളതെല്ലാം വരച്ച് കൊടുത്തു. ഇനി നമുക്ക് ആ സ്റ്റെംസൊക്കെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. സ്റ്റെംസ് ചെയ്യാനായിട്ട് ആ ഹണി ഗോൾഡ് കളറിലെ ബീഡില്ലേ, അതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് രീതിയിലാണ് നമ്മൾ ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ബീഡ് വർക്ക് എപ്പോൾ ചെയ്യാലും നോർമൽ നീഡിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം കുറച്ച് കെട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സ്റ്റെമ്മിൻ്റെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2-3 പ്രാവശ്യം ജസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് പോലെ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മളുടെ ഓരോ ബീഡുകളും നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ കെട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് കാണത്തൊന്നുമില്ല, അതിൻ്റെ മുകളിൽ കൂടി തന്നെ നമുക്ക് ബീഡ് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കാണത്തില്ല. അപ്പം നിങ്ങൾ എപ്പോൾ ചെയ്താലും ഇതേപോലെ കുറച്ച് ലോക്കിട്ട് കൊടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഓരോ ലോക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ചെയ്യുന്നത് നോർമൽ നീഡിലാണ് ചെയ്യുന്നതല്ലേ, നമ്മൾ അരി നീഡിലല്ല ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോർമൽ നീഡിൽ ചെയ്യുമ്പോൾ അത്യാവശ്യം
ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക, അഴിഞ്ഞ് പോകരുത്. കാരണം നമ്മൾ ഫ്രെയിമിൽ നിന്നൊക്കെ ഊരി മാറ്റുന്ന സമയത്ത് ഇത് ചിലപ്പോൾ ലൂസായി പോകാൻ ചാൻസ് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഓരോ ബീഡ്സ് തന്നെ യൂസ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടോ മൂന്നോ ബീഡ്സ് വെച്ചിട്ട് ഒരിക്കലും ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. നമുക്ക് ചിലപ്പോൾ വർക്ക് ചിലപ്പോൾ നേരത്തെ തീരുമായിരിക്കും, പക്ഷേ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രെയിമിൽ നിന്ന് ഒരുന്നും മാറ്റുന്ന സമയത്ത് ഇത് ലൂസായിട്ട് കിടക്കും. അപ്പോൾ അതൊഴിവാക്കാൻ ഓരോ കട്ട് ബീഡ്സ് മാത്രം ഉപയോഗിച്ച് നമ്മൾ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്തു കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തതിന് ശേഷം അല്ല നമ്മൾ മെറ്റീരിയലിന് മാർക്കിംഗ് കൊടുക്കുന്നത്, നേരത്തെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം കേട്ടോ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യാൻ. ഞാനിപ്പോൾ ഇതിൽ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ നോർമലി ഞാനിപ്പോൾ ഇതിപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ട്യൂട്ടോറിയൽ കാണിച്ചു തരുവാണ്, ഒരു കുർത്തിയുടെ നെക്ക് ഡിസൈൻ ചെയ്യുന്ന ട്യൂട്ടോറിയലാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് അത് കാരണമാണ് ഞാൻ ഈ ഫ്രെയിമിൽ ഫിക്സ് ചെയ്തിട്ട് കാണിച്ചു തരുന്നത്, വരച്ച് കാണിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം വരച്ച് കൊടുക്കുക, വരച്ച് കൊടുത്തതിന് ശേഷം വേണം ഫിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിമിൽ നിന്ന് നമ്മുടെ ഡ്രസ്സൊക്കെ ഊരി മാറ്റുന്ന സമയത്ത്, മെറ്റീരിയൽ ഊരി മാറ്റുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് അളവിലായിരിക്കത്തില്ല നമുക്ക് ഇത് വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നിങ്ങളൊരു ഡിസൈൻ ചെയ്യാനെടുക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പിന്നെ ഇനി ആ ലീഫുള്ള ഭാഗത്തൊക്കെ അതായത് ഒരു ബ്ലൂ ഷെയ്ഡിലുള്ള കട്ട് ബീഡ് വെച്ചിട്ട് ഞാനിങ്ങനെ കുറച്ച് ബീഡ്സുകൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പെറ്റൽസ് പോലെ ഓരോ സൈഡിലായിട്ടും ചെയ്ത് ഇതേപോലെ കൊടുക്കുകയാണ്. ഒരു മൂന്നോ നാലോ ബീഡ്സ് വെച്ചിട്ട് നമ്മളിതാ ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ഇപ്പോൾ ഇവിടെ ഇപ്പം ബ്ലൂ ആണെങ്കിൽ രണ്ട് സൈഡിലും ബ്ലൂ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ആ ഒരു എന്താ പറയുക പിങ്ക് ഷെയ്ഡിലുള്ള ആ ഒരു ബീഡ്സൊക്കെ ഇല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റി കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി മാറ്റി കൊടുക്കുക. അപ്പോൾ ഇനി ഇത് ഇപ്പുറത്തെ സൈഡിൽ അത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് വരുന്നത്, ഗോൾഡൻ ബീഡ്സും ബ്ലൂ ഷെയ്ഡും പിങ്ക് ഷെയ്ഡും എല്ലാം കൂടെ. അപ്പോൾ ഇതേപോലെ ഫുള്ള് നിങ്ങൾ ആ വരച്ചിട്ടുള്ള അത്രയും ഭാഗവും ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്, ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.